നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുന്ന സമയത്ത് എത്തുന്നതിന്റെ കുറച്ച് മുന്നേ നോട്ടിഫിക്കേഷൻ തരാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. നമ്മൾ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. 4000 mAh ഉള്ളത് 3450 mAh ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ടോപ്പ് ഡേറ്റ് പീപ്പിൾ, കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ പല ആപ്ലിക്കേഷൻസിനെ കുറിച്ചും നമ്മൾ അറിയാറില്ല. ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ് കൗണ്ട് തിങ്സ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ കൗണ്ട് ചെയ്യാനായിട്ട് എണ്ണാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എണ്ണാൻ നോക്കുന്ന സമയത്ത്, പെട്ടെന്ന് ധൃതിയിലൊക്കെ എണ്ണാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അതിന് ടൈം കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ കൗണ്ട് ചെയ്യേണ്ടവരുണ്ടാവും. പല ജോലി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പല കാര്യങ്ങളും കൗണ്ട് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ കൗണ്ട് ചെയ്യാത്ത നമുക്ക് ഒരു നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പല കാര്യങ്ങളും കൗണ്ട് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആസ് ഗസ്റ്റ് എന്നത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ കഴിയും. നമുക്കൊരു പേപ്പറിൽ എത്ര ലൈൻസ് ഉണ്ട് എന്നത് എണ്ണാനാണ്, അല്ലെങ്കിൽ കോയിൻസ് കൗണ്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കീബോർഡിൻ്റെ ബട്ടൺസ്, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇവിടെ പല കാറ്റഗറീസ് ഉണ്ട്. മെറ്റൽ പ്രൊഡക്ട്സ്, ട്യൂബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല ജോലി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെയുള്ള കാറ്റഗറീസൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗെറ്റ് എന്നത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് കിട്ടും. പിന്നീട് നമുക്കൊരു ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ ആ ടേക്ക് ഫോട്ടോ എന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഉദാഹരണത്തിന് കുറച്ച് കോയിൻസ് ഇതിൽ എടുത്തിട്ടുണ്ട്. ഈ കോയിൻസ് നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തതിന് ശേഷം ഇതിൽ എത്ര കോയിൻസ് ഉണ്ടെന്നുള്ളത് കാണാൻ വേണ്ടി ഇവിടെ കൗണ്ട് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എത്ര കോയിൻസ് ആ ഒരു ഫോട്ടോയിലുണ്ട് എന്നുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരും. ഇത് വളരെ ആക്യുറേറ്റ് അല്ല, എല്ലാ സമയത്തും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവ് കണ്ടുപിടിച്ച് തരണമെന്നില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്തൊക്കെ ഏകദേശം ഒരു കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അടുത്ത ആപ്ലിക്കേഷനാണ് ആർ വി ദേർ യെറ്റ് എന്ന ആപ്ലിക്കേഷൻ. നമ്മൾ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ വെച്ചോ അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ചൊക്കെ ഉറങ്ങിയെന്ന് വിചാരിക്കുക. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എത്തേണ്ട സ്ഥലം എത്തുന്ന സമയത്ത് ബസ്സിൽ വെച്ചൊക്കെ നമ്മൾ ഉറങ്ങിയാൽ പിന്നെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് വെച്ച് നമുക്ക് അതറിയാൻ കഴിയില്ല. നമ്മൾ ഉറങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ കുറേ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങേണ്ടി വരും. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങൾ വരുന്ന സമയത്ത്, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുന്ന സമയത്ത് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ നോട്ടിഫിക്കേഷൻ തരാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതിൽ ഗൂഗിൾ മാപ്പ് കാണാൻ കഴിയും. ഇതിൽ നമ്മുടെ ലൊക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലൊക്കേഷൻ പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷൻ കാണാൻ കഴിയും. ഇനി നമുക്ക് എവിടെ പോകുന്ന സമയത്താണ്, ഏത് സ്ഥലത്ത് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് നമുക്കിതിൽ നോട്ടിഫിക്കേഷൻ വരേണ്ടത്. നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ അല്ല, ഒരു സൗണ്ടും വരും. നല്ല രീതിയിലുള്ളൊരു അലാം പോലെയുള്ള സൗണ്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സ്ഥലം എത്തിയെന്ന് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏത് സ്ഥലമാണ് വേണ്ടത് അത് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് കാണാൻ കഴിയും. നമ്മളൊരു പ്ലേസ് സെലക്ട് ചെയ്തു. ഈ പ്ലേസിൻ്റെ എത്ര ചുറ്റളവിൽ നമ്മൾ എത്തുന്ന സമയത്താണ് ഈ ഒരു അലാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇതിൽ 500 m എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ കഴിയും. 1000 ആകുന്ന സമയത്ത്, 1000 m ചുറ്റളവിൽ നമ്മൾ വരുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തെത്തി അല്ലെങ്കിൽ എത്താനായി എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. ഇനി നമുക്ക് ഇതിലൊരു ടൈറ്റിൽ കൊടുത്തിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് സേവ് എന്നതിലുള്ളത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ പ്ലേസസ് എന്ന ഓപ്ഷനിൽ പോകുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫോണിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. അടുത്ത ആപ്ലിക്കേഷൻ ഇലക്ട്രോൺ എന്ന ആപ്ലിക്കേഷനാണ്. നമ്മുടെ ബാറ്ററി ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഐഫോണിലൊക്കെ നമുക്കൊരു ഫീച്ചർ കാണാൻ കഴിയും, ആ ഒരു ബാറ്ററിയുടെ ഹെൽത്ത് എത്രയാണെന്നുള്ളത് നമുക്ക് സെറ്റിംഗ്സിൽ പോയാൽ കാണാൻ കഴിയും. പക്ഷേ ആൻഡ്രോയിഡ് ഫോൺസിൽ നമുക്കത് കാണാൻ കഴിയാറില്ല. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ബാറ്ററി ഹെൽത്ത് കാണാം. ഗുഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പല ഓപ്ഷൻസ് ഉണ്ട്, ഗുഡ്, കോൾഡ്, ഓവർ ഹീറ്റ്, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത ഫോണ് ഗുഡ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ബാറ്ററി കപ്പാസിറ്റി, എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫോൺ ചാർജ് ചെയ്യണം. 100% ചാർജ് ചെയ്യണം. എന്നാൽ എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട്, അതായത് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആ ബാറ്ററിയുടെ ഹെൽത്ത് എത്രയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉള്ള നോർമൽ ചാർജ് പെർസെൻറ്റേജ് അല്ല, ഐഫോണിലൊക്കെ കാണുന്ന പോലെയുള്ള ആ ഒരു ഹെൽത്ത് നമുക്ക് എത്രയുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇത് വളരെ ആക്യുറേറ്റ് അല്ല, 100% ആക്യുറേറ്റ് അല്ല. ഇതൊരു ബീറ്റ വേർഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. അടുത്ത അപ്ഡേറ്റ്സൊക്കെ വരുന്ന സമയത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇതിൽ കിട്ടും. അതുപോലെ നമ്മൾ അടിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി,
4000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോണാണിത്. ഇതിൻ്റെ കറൻറ്റ് കപ്പാസിറ്റി നമുക്ക് അടിയിലായിട്ട് കാണാൻ കഴിയും. 3450 mAh ആണ് ഇപ്പോൾ ഇതിൻ്റെ കറൻറ്റ് കപ്പാസിറ്റി. അതുപോലെ ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണാൻ കഴിയും. അടുത്ത ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചാർജിങ് സ്പീഡ് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര വാട്ട് സ്പീഡിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇങ്ങനെ ബാറ്ററി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ബാറ്ററി ഹെൽത്ത് എത്രയാണെന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഓൾഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. നമ്മളൊരു ഓൾഡ് ഫോണ് യൂസ്ഡ് ഫോൺ എടുക്കാൻ പോകുന്ന സമയത്തും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് അറിയാനും ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.